നമസ്കാരം. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുനാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ പെടുത്തി. ഈയിടെ പ്രഖ്യാപിച്ച പുതിയ 7 മഹാത്ഭുതങ്ങളിലും താജ്മഹൽ സ്ഥാനം നേടിയിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായിട്ട് പണിയെടുപ്പിച്ചതാണിത്. പേർഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടാക്കിയാണ് മുഗൾ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണമാണ് താജ്മഹൽ. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാകാൻ 22 വർഷമെടുത്തു എന്നാണ് കണക്ക്. വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്ന മുംതാസ് മഹൽ 1631 തന്റെ 14-ാമത്തെ കുട്ടിയായ ഗൗഹറ ബീഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ, അതായത് വിവാഹത്തിന്റെ 18-ാം വർഷത്തിൽ മരണപ്പെട്ടു. അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും ഉള്ള കാലമായിരുന്നു. പക്ഷെ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖത്തിലാവുകയായിരുന്നു. മുംതാസ് മഹലുമായുള്ള ഷാജഹാന്റെ അഗാധമായ പ്രേമമാണ് താജ്മഹൽ പണിയുവാനുള്ള പ്രേരണയെന്ന് കാലാനുസൃത വിവരണങ്ങൾ കാണിക്കുന്നു. താജ്മഹലിന്റെ പണികൾ മുംതാസിന്റെ മരണശേഷം ഉടൻ തന്നെ തുടങ്ങുകയുണ്ടായി. 1648 ഒരു അടിസ്ഥാന ശവകുടീരം പണിതു. പിന്നീട് അതിന് ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് പണി തീർത്തത്. താജ്മഹൽ പണി തീർത്തിരിക്കുന്നത് ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്ര നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് യമുനാ നദിയുടെ തീരത്താണ്. മഹാരാജ ജയ്സിംഗിൽ നിന്നും വാങ്ങിയ ഭൂമിയായിരുന്നു ഇത്. പകരമായി ഷാജഹാൻ മഹാരാജ ജയ്സിംഗിന് ഒരു കൊട്ടാരം നൽകി എന്നാണ് പറയപ്പെടുന്നത്. 3 ഏക്കറോളം വരുന്ന ഭൂമി ആദ്യം നിരപ്പാക്കിയെടുക്കുകയും പിന്നീട് യമുനാ നദിയുടെ നിരപ്പിൽ നിന്നും 50 മീറ്ററോളം ഉയരത്തിൽ നിരത്തിയെടുക്കുകയുമായിരുന്നു. കുടീരം പണിത ഭാഗങ്ങളിൽ ആഴത്തിൽ കിണറുകൾ പോലെ പണിത് അതിൽ കല്ലും മറ്റ് ഖരപദാർത്ഥങ്ങളും നിറച്ച് അടിത്തറയാക്കി മുളകൾ കൊണ്ട് ചട്ടക്കൂട് തീർക്കുന്നതിന് പകരം കുടീരം പണിയുന്നതിനായി തൊഴിലാളികൾ ഇഷ്ടികകൾ കൊണ്ട് ഭീമാകാരമായ ചട്ടക്കൂട് കുടീരത്തിന്റെ അതേ വലിപ്പത്തിൽ പണിതു. ഇതിനുശേഷമാണ് കുടീരത്തിന്റെ പണി തുടങ്ങിയത്. ഇത്ര വലിയ ഒരു ചട്ടക്കൂട് പൊളിക്കാൻ കാലങ്ങൾ എടുക്കുമെന്ന് ഇതിന്റെ മേൽനോട്ടക്കാർ കണക്കാക്കിയിരുന്നു. പക്ഷേ ചക്രവർത്തി ഷാജഹാൻ ചട്ടക്കൂടിനുപയോഗിച്ച ഇഷ്ടികൾ ആർക്കും കൊണ്ടുപോകാമെന്ന് ഉത്തരവിറക്കി. അതോടെ ഒറ്റ രാത്രി കൊണ്ട് ഈ ഭീമാകാരമായ ചട്ടക്കൂട് ഗ്രാമീണരും കർഷകരും പൊളിച്ചുകൊണ്ടുപോയി. 13 കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭപാത മാർബിളുകൾ കൊണ്ടുവരാനായി നിർമ്മിച്ചു. 20 മുതൽ 30 വരെയുള്ള പണിക്കാർ ചേർന്നാണ് ഓരോ മാർബിൾ ഫലകങ്ങളും പണിസ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ഇത് പ്രത്യേകം പണി തീർത്ത വണ്ടികളിലാണ് എത്തിച്ചിരുന്നത്. വിപുലമായ കപ്പികൾ ഉപയോഗിച്ചുള്ള സംവിധാനം ഉപയോഗിച്ചാണ് വലിയ മാർബിൾ ഫലകങ്ങൾ മുകളിലേക്ക് എത്തിച്ചിരുന്നത്. ആവശ്യത്തിന് വെള്ളം എത്തിച്ചിരുന്നത് യമുനാ നദിയിൽ നിന്നും മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചിരുന്ന ടാങ്കുകളിലായിരുന്നു. ഓരോ പ്രധാന സംഭരണിയും അതിന്റെ അനുബന്ധമായ ചെറിയ സംഭരണികളും വെള്ളത്തിന്റെ വിതരണത്തിനായി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം പൈപ്പുകൾ ഉപയോഗിച്ച് അത് പണിസ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാന സ്തംഭപാദവും കുടീരവും പണിതീരുന്നതിനായി 12 വർഷങ്ങൾ എടുത്തു. സമുച്ചയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പണിതീരുന്നതിനായി 10 വർഷങ്ങൾ കൂടി എടുത്തു. ഇതിൽ മിനാറുകൾ, മോസ്ക്, ജവാബ്, പ്രധാന തെക്കേ കവാടം എന്നിവ ഉൾപ്പെടുന്നു. മൊത്തം സമുച്ചയം പലതവണയായി പണിതതിനാൽ ഇപ്പോഴും നിർമ്മാണ സമയത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ശവകുടീരം പണിതീർന്നത് 1643 പറയപ്പെടുന്നു. ബാക്കി പണികൾ അതിനുശേഷവും തുടർന്നു എന്ന് പറയപ്പെടുന്നു. പണിതീരാനെടുത്ത ചെലവുകളുടെ കാര്യത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു കണക്കനുസരിച്ച് ചെലവ് അക്കാലത്തെ 32 ദശലക്ഷം രൂപ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. താജ്മഹൽ പണിയുന്നതിനായി ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ എത്തിച്ചു. 1000ലധികം ആനകളെ സാധനങ്ങൾ പണിസ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിച്ചു. മാർബിൾ രാജസ്ഥാനിൽ നിന്നും, ജാസ്പർ കല്ലുകൾ പഞ്ചാബിൽ നിന്നും, ജേഡ്, ക്രിസ്റ്റൽ എന്നിവ ചൈനയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. ഇതുകൂടാതെ തിബത്ത്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും പലതരം കല്ലുകൾ കൊണ്ടുവന്നിരുന്നു. കൂടാതെ അറേബ്യയിൽ നിന്നും വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടുവന്നിരുന്നു. വെള്ള മാർബിളുകൾ ഏഷ്യയുടെ വിവിധ മേഖലകളിൽ നിന്ന് കൊണ്ടുവന്ന 28 തരത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ള മാർബിൾ ജയ്പൂരിലെ ഒരു ഹിന്ദു രാജാവാണ് നൽകിയത്.
താജ്മഹലിന്റെ പണിക്ക് വേണ്ടി 20,000-ത്തിലധികം തൊഴിലാളികളെ വടക്കേന്ത്യയിൽ നിന്നും കൊണ്ടുവന്നു. ബുഖാറയിൽ നിന്നും കാരുകന്മാരെയും സിറിയ, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊത്തുപണിക്കാരെയും കയ്യെഴുത്ത് പണിക്കാരെയും, തെക്കേ ഇന്ത്യയിൽ നിന്ന് കല്ലിൽ തുരന്ന് കൊത്തുപണി നടത്തുന്നവരെയും ബലൂചിസ്ഥാനിൽ നിന്ന് മാർബിൾ മുറിക്കുന്നവരെയും കൊണ്ടുവന്നു. ഈ വിദഗ്ധ പണിക്കാർ അടങ്ങുന്ന 37 അംഗ സംഘമാണ് താജ്മഹലിന്റെ മൊത്തം കൊത്തുപണി അലങ്കാര പണികൾ തീർത്തത്. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി. പ്രധാന ഗോപുരം പണിതത് ഇസ്മായിൽ അഫാൻഡി എന്ന് പറയുന്ന ഓട്ടോമൻ രാജവംശത്തിൽപ്പെട്ട ഒരു വാസ്തുവിദഗ്ധനാണ്. താജ്മഹലിന്റെ പ്രധാന രൂപകൽപ്പനികനും അദ്ദേഹമാണ്. ഗോപുരമടക്കം പ്രധാന ഭാഗങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. ഉസ്താദ് ഈസ ഇറാനിൽ നിന്നും, ഇസ മുഹമ്മദ് എഫാൻഡി ഇറാനിൽ നിന്നും, ഇവരൊക്കെയാണ് രൂപകൽപ്പനയിൽ പ്രധാനികൾ. പക്ഷേ ഇവരുടെയെല്ലാം പങ്കിനെ സ്ഥിരീകരിക്കുന്ന കുറച്ച് തെളിവുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പുരു ബനാറസ് പേർഷ്യയിൽ നിന്നും വന്ന പ്രധാന വാസ്തുവിദ്യാ കാർമ്മികനായി കണക്കാക്കപ്പെടുന്നു. ഹാസിം ഖാൻ ലാഹോറിൽ നിന്നും സ്വർണഫിനിയിൽ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. ചിരഞ്ജിലാൽ ഡൽഹിയിൽ നിന്നുള്ള മിനുക്കുപണിക്കാരനായിരുന്നു. ഇദ്ദേഹം പ്രധാന കാരുകനും മൊസൈക്ക് മിനുക്കുകാരനുമായിരുന്നു. അമാനാത് ഖാൻ ഷിരാസ് ഇറാനിൽ നിന്ന് പ്രധാന കൈയെഴുത്ത് കൊത്തുപണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രധാന കവാടത്തിന്റെ കൈയെഴുത്ത് കൊത്തുപണികളുടെ അവസാനം എഴുതി ചേർത്തിട്ടുണ്ട്. മുഹമ്മദ് ഹനീഫ് ആശാരിമാരുടെ പ്രധാന കാര്യാധിപനായിരുന്നു. മിർ അബ്ദുൽ കരീം മുക്കരിമത് ഖാൻ ഇറാനിൽ നിന്ന് ഇവർ പ്രധാന ധനകാര്യ കാര്യങ്ങൾ, ദിവസ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരാണ്. യുദ്ധകാലത്തെ താൽക്കാലിക സംരക്ഷണ ചട്ടക്കൂട് താജ്മഹലിന്റെ നിർമ്മാണത്തിന് ശേഷം ഷാജഹാന്റെ മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ തടവിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയുടെ അടുത്തു തന്നെ അദ്ദേഹത്തെ അടക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ താജ്മഹലിന്റെ ഒരു ഭാഗം വളരെയധികം ജീർണാവസ്ഥയിലായി. 1857-ലെ 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന് താജ്മഹലിന്റെ ചുവരുകളിൽ നിന്ന് വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും കവർന്നെടുത്തു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയി താജ്മഹലിന്റെ പുനരുദ്ധാരണത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ച് നടന്ന പുനരുദ്ധാനം 1908 അവസാനിച്ചു. അതോടനുബന്ധിച്ച് അകത്തെ അറയിൽ ഒരു വലിയ ദീപസ്തംഭം സ്ഥാപിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഉദ്യാനം ബ്രിട്ടീഷ് രീതിയിൽ ഇന്ന് കാണുന്ന പോലെ പുനർനവീകരിച്ചത്. 1942 രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ വ്യോമാക്രമണം ഭയന്ന് അന്നത്തെ ഗവൺമെന്റ് താജ്മഹലിന്റെ മുകളിൽ അതിനെ മറയ്ക്കുന്നതിനായി ഒരു താൽക്കാലിക ചട്ടക്കൂട് നിർമ്മിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള താൽക്കാലിക ചട്ടക്കൂട് പിന്നീട് 1965 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലഘട്ടങ്ങളിൽ വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി. അടുത്ത കാലങ്ങളിൽ താജ്മഹൽ പരിസ്ഥിതി മലിനീകരണം മൂലം വളരെയധികം ഭീഷണി നേരിടുന്നുണ്ട്. മധുര എണ്ണ കമ്പനികളുടെയും യമുന നദിയിലെ മലിനീകരണം മൂലമുള്ള ആസിഡ് മഴ പ്രഭാവം കൊണ്ടും വെള്ള മാർബിളുകളുടെ നിറം മങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ കേന്ദ്ര ടൂറിസം മന്ത്രാലയം മണ്ണുപയോഗിച്ചുള്ള ഒരുതരം സംരക്ഷണ മാർഗം അവലംബിക്കുന്നുണ്ട്. മൾട്ടാണി മിട്ടി എന്ന ഒരു പ്രത്യേകതരം മണ്ണ് ഉപയോഗിച്ചാണ് ഈ നവീകരണം നടത്തുന്നത്. 1994 2001 2008 വർഷങ്ങളിൽ ഇത് ചെയ്തിരുന്നു. വാസ്തുവിദ്യയുടെ കാര്യങ്ങളെ നോക്കാം. താജ്മഹൽ പേർഷ്യൻ സംസ്കാരത്തിന്റെയും മുഗൾ സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. ഹുമയൂണിന്റെ ശവകുടീരം താജ്മഹലിന്റെ വാസ്തുവിദ്യയുടെ സമാനതകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ആദ്യകാലത്തെ മുഗൾ കെട്ടിടങ്ങളെല്ലാം തന്നെ ചുവന്ന മണൽക്കല്ലിലാണ് പണിതിരുന്നത്. പക്ഷെ താജ്മഹൽ പണിയുന്നതിന് വെണ്ണക്കല്ലും വിലപിടിപ്പുള്ള മറ്റു ചില കല്ലുകളും ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുമൂലം മുഗൾ കാലഘട്ടത്തിലെ മറ്റു കെട്ടിടങ്ങളെക്കാൾ താജ്മഹലിന് ഒരു പ്രത്യേക ആകർഷണം കൈവന്നു. താജ്മഹലിന്റെ പ്രധാന ഭാഗം എന്ന് പറയാവുന്നത് വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള കുടീരം തന്നെയാണ്. ഇതൊരു സമചതുര സ്തംഭപാദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ കാണുന്ന എല്ലാ മുഗൾ പേർഷ്യൻ വാസ്തുവിദ്യയിലെയും പോലെ തന്നെ ഇതിന് ചുറ്റും സമമായി പണിതീർത്തിരിക്കുന്ന ഭാഗങ്ങളും ഇവാൻ എന്ന ഒരു കമനാകൃതിയിലുള്ള വാതിലും ഏറ്റവും മുകളിലായി ഒരു വലിയ കുംഭഗോപുരവും സ്ഥിതി ചെയ്യുന്നു. താജ്മഹലിന്റെ അടിസ്ഥാനം വലിയ പല അറകളുള്ള ഘടനയാണ്. നീളം, വീതി, ഉയരം ഈ മൂന്നും സമ അളവോടുകൂടി ഒരു വലിയ ഘനപദാർത്ഥത്തിന്റെ ആകൃതിയിലാണ് അടിത്തറ. ഇതിന്റെ ഏകദേശ നീളം 55 മീറ്ററാണ്. നീളമുള്ള വശങ്ങളിൽ പിസ്താക് എന്നറിയപ്പെടുന്ന കമാനാകൃതിയിലുള്ള ചട്ടക്കൂടുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. മുൻപിലെ കമാനത്തിന്റെ രണ്ടു വശത്തും മുകളിലും താഴെയുമായി കൂടുതൽ പിസ്താക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പിസ്താക്കുകൾ
ചരിഞ്ഞ ചുമരുകളുടെ വശങ്ങളിലും പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാസ്തുപരമായ പ്രത്യേകത കെട്ടിടത്തിന്റെ എല്ലാ വശങ്ങളും പ്രതിസമമായി കാണാം എന്നുള്ളതാണ്. ഈ ചതുരസ്തംഭപാദത്തിന്റെ നാലു വശങ്ങളിലും നാല് മിനാറുകൾ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ മുകളിലും ഓരോ കുംഭഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അകത്തെ പ്രധാന അറയ്ക്കുള്ളിൽ ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും ശവപ്പെട്ടികളുടെ മാതൃക കാണാം. യഥാർത്ഥ ശവപ്പെട്ടികൾ അതിന്റെ താഴെയുള്ള അറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗോപുരമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം. ഇതിന്റെ ഉയരം കെട്ടിടത്തിന്റെ അടിത്തറയുടെ അത്ര തന്നെ വരും. ഏകദേശം 35 മീറ്റർ ഉയരമുള്ളതാണ് കുംഭഗോപുരം. അതിന്റെ മുകളിലുള്ള ഗോളസ്തംഭത്തിന് 7 മീറ്റർ ഉയരമുണ്ട്. രൂപസവിശേഷത കൊണ്ട് ഇതിനെ ഒനിയൻ ഡോം അഥവാ ഉള്ളിയുടെ ആകൃതിയുള്ള സ്തംഭം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും മുകളിലുള്ള ഈ ഗോളസ്തംഭത്തിന്റെ മുകളിൽ താമരയുടെ ആകൃതിയിലുള്ള അഭികൽപ്പന ചെയ്തിട്ടുള്ള ഒരു രൂപമുണ്ട്. ഇതിന് ചുറ്റും 4 ചെറിയ സ്തൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇതിന്റെ ആകൃതിയും പ്രധാന സ്തൂപത്തിന്റെ ആകൃതിയിൽ തന്നെയാണ്. ഇതിനെ ഛത്രി സ്തൂപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഛത്രികൾ പ്രധാന സ്തൂപത്തിന്റെ രൂപത്തിൽ തന്നെ 4 വശത്തും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ അടിഭാഗം പ്രധാന കുംഭഗോപുരത്തിന്റെ അകത്തേക്ക് തുറന്ന് അതിനകത്തേക്ക് വെളിച്ചം കടത്തിവിടുന്നു. അടിഭാഗത്തെ ചുമരുകളുടെ 4 ഭാഗത്തും ശംഖുപിരിയൻ ആകൃതിയിലുള്ള അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നു. കുംഭഗോപുരങ്ങൾ ഇവിടെയും നിർമ്മിച്ചിട്ടുണ്ട്. ഈ കുംഭഗോപുരത്തിന്റെയും ഛത്രികളുടെയും മുകളിലായി ഫിനിയൻ എന്ന പേരിൽ എന്ന പേർഷ്യൻ ഹിന്ദു ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്ന ലോഹസ്തൂപം സ്ഥിതി ചെയ്യുന്നു. ആദ്യം സ്ഥാപിച്ചപ്പോൾ ഇത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു എന്ന് പറയപ്പെടുന്നു. കൊല്ലവർഷം 1800 വരെ സ്വർണം കൊണ്ട് നിർമ്മിച്ച സ്തൂപം ഇതിന്റെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്നു. പിന്നീട് ഈ സ്വർണത്തിന്റെ സ്തൂപം ബ്രിട്ടീഷുകാർ എടുത്തു മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അതേ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള വെങ്കല സ്തൂപം വെങ്കലം കൊണ്ട് നിർമ്മിച്ച് സ്ഥാപിക്കുകയായിരുന്നു. ഈ സ്തൂപത്തിന്റെ മുകളിലായി അർത്ഥചന്ദ്രന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു ഫലകം സ്ഥിതി ചെയ്യുന്നു. ഇത് ഇസ്ലാമിക് മതത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പ്രധാന സ്തംഭപാദത്തിന്റെ 4 മൂലകളിലായി 4 വലിയ മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ 4 മിനാറുകൾക്കും 40 മീറ്റർ ഉയരമുണ്ട്. ഇവ താജ്മഹലിന്റെ പ്രതിസമത ആകൃതിയെ കാണിക്കുന്നു. ഓരോ മിനാറുകളും താഴെ നിന്ന് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിലേക്ക് പോകുന്നതിൽ 2 ബാൽക്കണികളും ഏറ്റവും മുകളിലായി അവസാനത്തെ ബാൽക്കണിയും നിർമ്മിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിലുള്ള ബാൽക്കണിയിൽ പ്രധാന ഗോപുരത്തിന്റെ ആകൃതിയിലുള്ള ഛത്രി സ്ഥിതി ചെയ്യുന്നു. പ്രധാന ഗോപുരത്തിന്റെ മുകളിലുള്ള കമലാകൃതിയിലുള്ള സ്തൂപം മിനാറിന്റെ മുകളിലും പണിതിട്ടുണ്ട്. 4 മിനാറുകളും പ്രധാന സ്തംഭപാദത്തിന്റെ മൂലയിൽ നിന്ന് പുറത്തേക്ക് അല്പം ചരിച്ചാണ് പണിതിരിക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഈ മിനാറുകൾ തകരുകയാണെങ്കിൽ അത് പ്രധാന ഗോപുരത്തിലേക്ക് വീഴാതെ വശങ്ങളിലേക്ക് വീഴുന്നതിനാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ പുറമേയുള്ള അലങ്കാരങ്ങൾ മുഗൾ വംശത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അലങ്കാരങ്ങളെല്ലാം കൃത്യമായ അനുപാതത്തിലാണ് പിസ്താക്കുകളിലും ചുമരുകളിലും ചെയ്തിരിക്കുന്നത്. അലങ്കാരങ്ങൾ പ്രധാനമായും 3 രീതിയിലാണ്: പെയിന്റ് ഉപയോഗിച്ചും കുമ്മായച്ചാന്ത് ഉപയോഗിച്ചും കൂടാതെ മാർബിളിൽ കൊത്തിയും ഉള്ളവയുമാണ്. ഇസ്ലാം മതത്തിന്റെ പ്രാധാന്യങ്ങളും വിലക്കുകളും കണക്കിലെടുത്ത് അലങ്കാരങ്ങൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് കയ്യക്ഷരങ്ങൾ ഉപയോഗിച്ചും സസ്യലതാദികളുടെ രൂപ ആകൃതിയിലുമൊക്കെയാണ്. താജ്മഹലിൽ കാണപ്പെടുന്ന കയ്യെഴുത്തുകൾ അത്യലങ്കൃതമായ തുളു എഴുത്ത് രീതിയാണ്. ഇത് പ്രധാനമായും ചെയ്തിരിക്കുന്നത് പേർഷ്യൻ കയ്യെഴുത്തുകാരനായ അമനാത് ഖാനാണ്. ഈ കയ്യെഴുത്തുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള മാർബിളുകൾ കൊത്തി അതിൽ ജാസ്പർ എന്ന കല്ല് ഉൾച്ചേർത്തിരിക്കുന്ന രീതിയിലാണ്. മുകളിലുള്ള ചുവരുകളിൽ അല്പം വലിയ അക്ഷരങ്ങളിലാണ് ഈ കയ്യെഴുത്തുകൾ കൊത്തിയിരിക്കുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ എല്ലാ വശത്തും അക്ഷരങ്ങൾ ശരിയായ അനുപാതത്തിൽ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇത്. താജ്മഹലിന്റെ അകത്തും പുറത്തുമായി കൊത്തിയിരിക്കുന്ന ഈ കയ്യെഴുത്തുകൾ ഖുറാനിൽ നിന്നുള്ള വചനങ്ങളാണ്. വളരെ സംഗ്രഹീതമായ രൂപങ്ങളാണ് പ്രധാന സ്തംഭപാദം. പ്രധാന കവാടം, മോസ്ക്, ജവാബ് എന്നിവിടങ്ങളിലും ഒരു പരിധിവരെ ഇതിന്റെ തറകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ രൂപങ്ങളാണ്. കുംഭഗോപുരത്തിന്റെയും പ്രധാന കമാനത്തിന്റെ ആർച്ചിലും മറ്റും ചെയ്തിരിക്കുന്ന പെയിന്റുകൾ കൃത്യമായ ജാമിതീയ രൂപങ്ങളിലാണ് തീർത്തിരിക്കുന്നത്. എല്ലാ പ്രധാന അരികുകളിലും ചുവരുകൾ ചേരുന്നിടത്തും ഹെറിങ് ബോൺ രീതിയിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഉൾവശങ്ങളിൽ വെള്ള മണ്ണൽക്കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ള മാർബിളിൽ കറുപ്പും ഇരുണ്ടതുമായ കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കും. തറകളിലും നടപ്പാതകളിലും മാർബിൾ കൊണ്ടുള്ള ബ്ലോക്കുകൾ ടെസലേഷൻ ആകൃതിയിലാണ് വിരിച്ചിരിക്കുന്നത്. താഴത്തെ ചുവരുകളിൽ
സസ്യങ്ങളുടെയും പൂക്കളുടെയും കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ഈ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന മാർബിളുകൾ നന്നായി മിനുക്കിയിട്ടുണ്ട്. വെള്ള മാർബിളുകൾ തുരന്ന് പല നിറത്തിലുള്ള മാർബിളുകൾ ഉറപ്പിച്ചിരിക്കുന്ന കല്ലുകളുമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് സസ്യലതാദികളുടെ കൊത്തുപണികൾ. വെള്ള മാർബിൾ തുറന്ന് തുരന്ന് അകത്ത് കൊത്തി വെച്ചിരിക്കുന്ന കല്ലുകൾ മാർബിൾ, ജാസ്പർ, ജേഡ് എന്നിവയാണ്. ഒറ്റ നോട്ടത്തിൽ തുരന്ന് കൊത്തി വെച്ചിരിക്കുന്ന രീതിയിലാണെന്ന് തോന്നാത്ത അത്രയും പെർഫെക്ഷനിലാണ്. ചുമരിന്റെ അതേ നിരപ്പിൽ തന്നെയാണ് ഈ കൊത്തുപണികൾ. മഹലിന്റെ അകത്തളങ്ങളിലെ കൊത്തുപണികൾ പുറമേ ചെയ്തിരിക്കുന്ന തുരന്നുള്ള കൊത്തുപണികളേക്കാൾ ഉന്നതമായ കൊത്തുപണികളാണ്. ഇത് വളരെ വിലപ്പെട്ട കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തെ അറ 8 വശങ്ങളുള്ള ഒരറയാണ്. ഇതിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഇതിലേക്കുള്ള പ്രവേശനമുണ്ട്. പക്ഷേ തെക്കേ വശത്തെ ഉദ്യാനത്തിലേക്ക് തുറക്കുന്ന വാതിൽ മാത്രമേ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ. അകത്തെ അറയുടെ ചുവരുകൾക്ക് 25 മീറ്റർ ഉയരമുണ്ട്. ഇതിന്റെ മുകളിലായി സൂര്യാകൃതിയിലുള്ള ഒരു സ്തൂപം സ്ഥാപിച്ചിരിക്കുന്നു. അകത്തെ അറയുടെ 4 വശത്തായി 4 ആർച്ചുകൾ സ്ഥിതി ചെയ്യുന്നു. മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ അറ കാണാവുന്നതാണ്. അകത്തെ ഓരോ അറകളും വളരെ ഉന്നതമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇതിൽ തുരന്നുള്ള കൊത്തുപണികളും പുറത്തെ അകത്തളത്തിലുള്ള പോലെ കയ്യെഴുത്ത് കൊത്തുപണികളും വിലപിടിപ്പുള്ള കല്ലിലുള്ള കൊത്തുപണികളും ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഒത്ത നടുക്കായി ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ ശവകുടീരങ്ങളെ മറച്ചുകൊണ്ട് മാർബിൾ ജാലികൾ സ്ഥിതി ചെയ്യുന്നു. ഈ മാർബിൾ ജാലികൾ 8 വശങ്ങളുള്ള ഒരു മാർബിൾ അറയാണ്. ഓരോ വശങ്ങളും സമാനമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും. അതിന് താഴെയുള്ള തറഭാഗം വിലപ്പെട്ട കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും. ഈ കല്ലുകളിൽ സസ്യലതാദികളുടെയും വള്ളികളുടെയും ഫലങ്ങളുടെയും പുഷ്പങ്ങളുടെയും രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു. മുസ്ലിം ആചാരമനുസരിച്ച് ശവകുടീരങ്ങൾ അലങ്കരിക്കുന്നത് നിഷേധകരമായ ഒരു കാര്യമായതിനാൽ ഷാജഹാൻ, മുംതാസ് മഹൽ എന്നിവരുടെ ശവകുടീരങ്ങൾ അകത്തെ അറയുടെ താഴെ തികച്ചും സമതലമായ ഒരു തറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ തലകൾ പുണ്യനഗരമായ മക്കയുടെ വശത്തേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. മുംതാസ് മഹലിന്റെ ശവക്കല്ലറ അകത്തളത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം 1.5 മീറ്റർ × 2.5 മീറ്റർ വിസ്തീർണമുള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ മാർബിൾ ഫലകങ്ങളുടെ ചുറ്റിലും വിലപ്പെട്ട കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും. ഇതുകൂടാതെ മുംതാസിനെ പൊഴുത്തിക്കൊണ്ടുള്ള കയ്യെഴുത്ത് കൊത്തുപണികളും അവിടെ ചെയ്തിട്ടുണ്ട്. ഷാജഹാന്റെ ശവക്കല്ലറ മുംതാസിന്റെ കല്ലറയുടെ അടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് മാത്രമാണ് ഈ മൊത്തം കെട്ടിടത്തിന്റെ അസമതലമായി അഥവാ അസിമെട്രിക് ആയി കാണാവുന്ന ഒന്ന്. മുംതാസിനേക്കാൾ അല്പം വലിപ്പം കൂടിയതാണ് ഷാജഹാന്റെ കല്ലറ. മുംതാസിന്റെ കല്ലറയുടെ പോലെ തന്നെ മാർബിൾ കൊണ്ടുള്ള ഒരു അറ ഇതിനും തീർത്തിരിക്കുന്നു. വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടും കയ്യെഴുത്ത് കൊത്തുപണികൾ കൊണ്ടും ഇതിനെയും അലങ്കരിച്ചിരിക്കുന്നു. കയ്യെഴുത്ത് കൊത്തുപണികൾ ഷാജഹാനെ കുറിച്ചും അദ്ദേഹത്തെ പൊഴുത്തിക്കൊണ്ടും എഴുതിയിരിക്കുന്നു. ഈ അറയുടെ മുകളിലായി ഒരു പേനയുടെ ചെപ്പ് സ്ഥിതി ചെയ്യുന്നു. ഇത് മുഗൾ വംശത്തിന്റെ ആചാരമനുസരിച്ച് ശവക്കല്ലറുകളിൽ സ്ഥാപിക്കുന്ന ഒന്നാണ്. ഇതുകൂടാതെ ദൈവത്തിന്റെ 19 പേരുകൾ ഇവിടെ കൊത്തിയിരിക്കുന്നു. താജ്മഹലിന്റെ ചുറ്റിലും ഏകദേശം 300 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം. ഈ ഇത് ഒരു യഥാർത്ഥ മുഗൾ ഉദ്യാനമായി കണക്കാക്കപ്പെടുന്നു. ഈ ഉദ്യാനത്തിന്റെ നടുവിലൂടെ ഉയർത്തിയ വഴികൾ കൊണ്ട് ഉദ്യാനത്തിന്റെ 4 ഭാഗങ്ങളായും 16 പൂത്തടങ്ങളായും തിരിച്ചിരിക്കുന്നു. ഇതിന്റെ നടുക്കായി മാർബിളിൽ കൊത്തിയ ഉയർത്തിപ്പണിതിരിക്കുന്ന വെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നു. ഈ താജ് കുടീരത്തിന്റെയും പ്രധാന തെക്കേവാതിലിന്റെയും ഏകദേശം പകുതി വഴിയിലായിട്ടാണ് ഈ മാർബിൾ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ മാർബിൾ ടാങ്കിലെ വെള്ളത്തിൽ താജ്മഹലിന്റെ പ്രതിഫലനം തെക്ക് വടക്ക് ഭാഗത്തായി കാണാവുന്നതാണ്. മറ്റു ഭാഗങ്ങളിൽ ഉദ്യാനം പലവിധ മരങ്ങൾ കൊണ്ടും ചെറിയ ഫൗണ്ടനുകൾ കൊണ്ടുമൊക്കെ അലങ്കൃതമാണ്. ഉയർത്തിപ്പണിതിരിക്കുന്ന ഈ മാർബിൾ വെള്ള ടാങ്ക് അൽ ഹൗദ് അൽ കൗധാർ എന്ന് അറിയപ്പെടുന്നു. പേർഷ്യൻ ഉദ്യാനങ്ങളുടെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ചാർബാഗ് ഉദ്യാനം. സാധാരണ മുഗൾ ഉദ്യാനങ്ങളിൽ ഉദ്യാനത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന കുടീരം ഉദ്യാനത്തിന്റെ അറ്റത്തായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഉദ്യാനം നിലാവിന്റെ ഉദ്യാനം എന്നറിയപ്പെടുന്നു. ഈ ഉദ്യാനത്തിന്റെ വാസ്തുവിദ്യകൾ, അതിന്റെ അടിസ്ഥാനം, ഇഷ്ടികൾ വിരിച്ചിരിക്കുന്ന രീതികൾ, ഫൗണ്ടനുകൾ, മാർബിൾ നടപ്പാതകൾ, ജാമതീയ പൂത്തടങ്ങൾ എന്നിവ ജമ്മു കാശ്മീരിലെ ഷാലിമാർ ഉദ്യാനവുമായി സാമ്യമുള്ളതിനാൽ രണ്ടിന്റെയും രൂപകൽപ്പന ഷാലിമാർ ഉദ്യാനം രൂപകൽപ്പന ചെയ്ത അലി മർദാന തന്നെയാണ് എന്ന് കണക്കാക്കപ്പെടും. മുഗളുടെ വംശത്തിന്റെ അവസാനത്തോടെ പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ ഇതിന്റെ രൂപം ലണ്ടനിലെ ഉദ്യാനങ്ങളുടെ മാതൃകയിൽ ആക്കുകയായിരുന്നു. താജ്മഹൽ കെട്ടിട സമുച്ചയം ചുറ്റിലും ചെത്തി ഭംഗി വരുത്തിയിരിക്കുന്ന ചെങ്കൽ കൊണ്ടും ചുമരുകൾ കൊണ്ടും മറച്ചിരിക്കുന്നു.
മൂന്ന് വശങ്ങൾ ഇത്തരത്തിൽ മറച്ചിരിക്കുകയും യമുന നദിയുടെ ഭാഗം തുറന്നിരിക്കുകയും ചെയ്യും. ഈ ചുവരുകൾക്ക് ചുറ്റിലും കുറെ അധികം ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ ഷാജഹാന്റെ മറ്റു ഭാര്യമാരുടെയും മുംതാസിന്റെ പ്രിയപ്പെട്ട ദാസിയുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സമുച്ചയങ്ങളെല്ലാം ചെങ്കല്ലുകൊണ്ട് നിർമ്മിതമാണ്. ഇത് സാധാരണ മുഗൾ കെട്ടിടങ്ങൾ പോലെ തന്നെയാണ്. ഉദ്യാനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ കെട്ടിടങ്ങളുടെ രൂപം സാധാരണ ഹിന്ദു അമ്പലങ്ങളുടെ പോലെയായിരുന്നു. പിന്നീട് ഇതിനു മുകളിൽ ഒരു മോസ്ക് സ്ഥാപിക്കുകയും അതിന്റെ രൂപഭാവം മുസ്ലിം മോസ്ക് പോലെ ആക്കുകയുമായിരുന്നു. താജ്മഹലിന്റെ പോലെ മുകളിൽ ഛത്രികളും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം ഇപ്പോൾ ഒരു മ്യൂസിയമായി ഉപയോഗിക്കുന്നു. താജ്മഹൽ കോംപ്ലക്സിന്റെ വാതിൽ മാർബിൾ, ചെങ്കല് എന്നിവയുടെ മിശ്രിതമായിട്ടാണ് പണിതിരിക്കുന്നത്. ഇതിന്റെ കമാനാകൃതിയുള്ള വാതിൽ മുഗൾ വംശജരുടെ സ്ഥായിയായ വാസ്തുരൂപമാണ്. ഇതിന്റെ മുകളിലും കയ്യെഴുത്ത് കൊത്തുപണികളുണ്ട് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട് തുരന്ന കൊത്തുപണികളും ഇതിൽ ചെയ്തിരിക്കുന്നു. ഇതിന്റെ മുകളിൽ കമാനാകൃതമായ മേൽത്തട്ട്, ചുമർ എന്നിവയിൽ സമാനാകൃതമായ ജ്യാമിതീയ രൂപങ്ങൾ കൊണ്ട് കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. താജ്മഹൽ കെട്ടിട സമുച്ചയത്തിന്റെ രണ്ടറ്റങ്ങളിലായി ചെങ്കല്ലുകൊണ്ട് പണിതീർത്ത ഓരോ വലിയ കെട്ടിടങ്ങൾ കുടീരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ഇത് പടിഞ്ഞാറ് കിഴക്ക് വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ട് കെട്ടിടങ്ങൾ എല്ലാ രീതിയിലും ഒരേപോലെയാണ്. പടിഞ്ഞാറ് വശത്തെ കെട്ടിടം മോസ്കായി ഉപയോഗിക്കുന്നു. കിഴക്ക് വശത്തെ കെട്ടിടം ജവാബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് പ്രധാനമായും മറുവശത്തെ കെട്ടിടത്തിന് സമീകരണം എന്ന നിലയിൽ നിർമ്മിച്ചതെന്ന് കരുതുന്നു. ഇത് മുൻപൊരു അതിഥി മന്ദിരമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പടിഞ്ഞാറേ മോസ്ക് കെട്ടിടത്തിന്റെ തറയിൽ 569 പ്രാർത്ഥനാ ഫലകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. മോസ്കിന്റെ അടിസ്ഥാന രൂപകൽപ്പന ഷാജഹാൻ പണികഴിപ്പിച്ചിരുന്ന മറ്റു കെട്ടിടങ്ങളെ പോലെ തന്നെയാണ്. ഇതിന്റെ രൂപകൽപ്പന ഡൽഹിയിലെ ജുമാ മസ്ജിദ് പോലെ തന്നെയാണ്. ഈ കൂടെയുള്ള കെട്ടിടങ്ങൾ 1643 പൂർത്തീകരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിനോദസഞ്ചാരത്തിന്റെ കാര്യങ്ങളെ നോക്കാം. താജ്മഹൽ വർഷം തോറും 2 മുതൽ 4 വരെ 2,00,000 ആളുകൾ സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. ഇതിൽ 2,00,000-ത്തിലധികം വിദേശികളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തണുപ്പ് കാലമായ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. പുക വമിപ്പിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താജ്മഹലിന്റെ അടുത്ത് പ്രവേശനമില്ല. സന്ദർശകർ നടന്നെത്തുകയോ പരിസ്ഥിതിക്ക് മലിനീകരണത്തിന് കാരണമാകാത്ത വാഹനങ്ങൾ ഉപയോഗിച്ചോ എത്തേണ്ടതാണ്. താജ്മഹലിന് തെക്ക് ഭാഗത്തുള്ള ചെറിയ പട്ടണം താജ് ഗജ് എന്നറിയപ്പെടുന്നു. മുംതാസ് ബാദ് എന്നും പറയാറുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഒരു ചന്തയായി പണിതീർത്ത ഇവിടം ഇന്നും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. കുറച്ച് പഴങ്കഥകളെ നോക്കാം. താജ്മഹൽ കെട്ടിട സമുച്ചയം സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നായതുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പഴങ്കഥകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു കഥ നോക്കാം. താജ്മഹൽ പണിതതിനു ശേഷം ഷാജഹാൻ ഒരു കറുത്ത താജ്മഹൽ യമുനയുടെ അക്കരെ ഇപ്പോഴത്തെ താജ്മഹലിനെതിരായി പണിയാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് എന്നത് ഒരു കഥയാണ്. ഈ ആശയം ഉരുത്തിരിഞ്ഞത് 1665 ആഗ്ര സന്ദർശിച്ച യൂറോപ്യൻ സന്ദർശകനും ജീൻ ബാപ്റ്റിസ്റ്റ് ടാവിനിയർ എന്ന എഴുത്തുകാരന്റെ ഭാവനയിൽ നിന്നാണ്. കറുത്ത താജ്മഹൽ എന്ന പണിയുന്നതിന് മുമ്പ് ഷാജഹാനെ മകനായ ഔറംഗസീബ് തടവിലാക്കിയതിനാൽ അത് നടന്നില്ലെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. യമുന നദിയുടെ എതിർഭാഗത്ത് മൂൺലൈറ്റ് ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കറുത്ത മാർബിൾ കല്ലുകൾ ഇതിനെ പിന്താങ്ങുന്ന തെളിവുകളായി അദ്ദേഹം പറയുന്നു. പക്ഷേ 1990 നടത്തിയ ഗവേഷണങ്ങളിൽ ഇത് തെറ്റാണെന്ന് കണ്ടെത്തുകയും ഇവ വെള്ള മാർബിളിന്റെ കഷ്ണങ്ങൾ കാലപ്പഴക്കത്തിൽ കറുത്തതായി തീർന്നതാണെന്നും കണ്ടെത്തുകയുണ്ടായി. കറുത്ത താജ് പണിയുന്നതിന്റെ കഥ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം 2006 പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. മൂൺലൈറ്റ് ഉദ്യാനത്തിൽ ഒരു ചെറിയ കുളം കുത്തിയ കുളം ഇപ്പോഴത്തെ താജ്മഹലിൽ ഉള്ള അതേ അളവുകളിൽ പണിയുകയും അതിൽ വെള്ള കുടീരത്തിന്റെ കറുത്ത പ്രതിഫലനം കാണുകയും ചെയ്തു. ഇതായിരിക്കാം കറുത്ത താജ് എന്ന മിത്ത് രൂപപ്പെട്ടത്. മറ്റൊരു കഥ ഇതാണ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പ്രധാന വാസ്തുശില്പികളെ പണിതീർന്നതിന് ശേഷം ഷാജഹാൻ കൊല്ലുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്തു എന്നതാണ്. മറ്റു ചില കഥകൾ അപ്രകാരം ഇതിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വാസ്തുശില്പികൾ താജ്മഹലിന്റെ പോലെയോ ഇതിന്റെ ഭാഗങ്ങളുടേതുപോലെയോ ഒരു വാസ്തുവിദ്യകളും ചെയ്യില്ല എന്ന കരാറിൽ ഒപ്പുവെച്ചു എന്നും പറയുന്നു. പക്ഷെ ഇതിന് സ്ഥായിയായ തെളിവുകളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ 1830 ഇന്ത്യ ഗവൺമെന്റ് ഗവർണറായിരുന്ന വില്യം ബെനഡിക്ട് പ്രഭു താജ്മഹൽ പൊളിക്കാൻ ഉദ്ദേശിക്കുകയും ഇതിന്റെ മാർബിൾ ലേലം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തതായി ഒരു കഥയുണ്ട്.
പക്ഷേ ഇതിനും വ്യക്തമായ തെളിവുകളില്ല. ബെനഡിക്ട് പ്രഭുവിന്റെ ജീവചരിത്രകാരനായ ജോൺ റോസല്ലി ബെനഡിക്ട് പ്രഭു ധനസംഭരണത്തിന് വേണ്ടി ആഗ്ര കോട്ടയിൽ പണിയിൽ ബാക്കി വന്ന മാർബിൾ വിൽക്കാൻ തീരുമാനിച്ചതിൽ നിന്നുണ്ടായ കഥയാണ് ഇതെന്ന് ആണ് പിന്നീട് തെളിഞ്ഞത്. 2000 പി എൻ ഓക്ക് നൽകിയ ഒരു അപേക്ഷ പ്രകാരം ഒരു ഹിന്ദു രാജാവാണ് താജ്മഹൽ പണിതത് എന്ന അവകാശവാദം സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അത് തള്ളി. ഓക്ക് തന്റെ അപേക്ഷയിൽ പറയുന്ന പ്രകാരം മറ്റ് ചരിത്ര സ്മാരകങ്ങളുടെ പോലെ തന്നെ താജ്മഹലും മുസ്ലിം സുൽത്താൻമാരുടെ പേരിലാണ് സ്ഥിതി ചെയ്യുന്നത്, പക്ഷേ അത് പണിതത് ഒരു ഹിന്ദു രാജാവാണ് എന്നുമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉന്നം വെച്ചുള്ള ഈ വാദം സുപ്രീം കോടതി തള്ളുകയായി. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.